എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് എൻ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മീഡിയം ബജറ്റിലുള്ള ഒരു മനോഹരമായ 3-ബെഡ്റൂം വീടാണ്. പാലാ തൊടുപുഴ ഹൈവേയിലെ പ്രവിത്താനം കൊല്ലപ്പള്ളി ടൗണുകൾക്ക് സമീപമായി ഹൈവേയിൽ നിന്ന് ഏകദേശം 400 മീറ്റർ മാത്രം ദൂരത്തിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. 8 സെന്റ് സ്ഥലം, 1450 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള 3 ബെഡ്റൂമുകളുള്ള വീടാണ്. 3 ബെഡ്റൂമുകളും അറ്റാച്ച്ഡാണ്. നമുക്കിവിടെ വറ്റാത്ത കിണറുകളുമുണ്ട്. ഇനി സ്ഥലം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ തൊട്ട് ചേർത്തുള്ള ഒരു പ്ലോട്ട് കൂടി വാങ്ങാൻ പറ്റുന്നതാണ്. വീടിന്റെ മുൻഭാഗം ഒരു ടാറിംഗ് റോഡാണുള്ളത്. യാതൊരു വെള്ളപ്പൊക്ക ഭീഷണികളും ഇല്ലാത്തൊരു സ്ഥലമാണ്. കൊല്ലപ്പള്ളി ടൗണിലേക്ക് നമുക്കൊരു 750 മീറ്റർ എത്താൻ പറ്റും. ഹൈവേയിലേക്ക് 400 മീറ്ററുകളിൽ എത്താൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. പാലയിൽ നിന്ന് ഏകദേശം 5.5 കിലോമീറ്റർ മാത്രമാണ് വീട്ടിലേക്കുള്ള ദൂരം. അപ്പോൾ നമുക്ക് പാല പരിസരങ്ങളിലുള്ള സ്കൂളുകളിലെല്ലാം ബസ്സുകൾ നമുക്ക് വീടിന് തൊട്ടടുത്തുള്ള റോഡിൽ കൂടി വരുന്നുണ്ട്. അവരുടെ നടന്നു പോകാൻ ദൂരത്തെ നമുക്ക് പലചരക്കുകടകളും എല്ലാ സംവിധാനങ്ങളും ഉള്ളൊരു സ്ഥലമാണ്. കൊല്ലപ്പള്ളി ടൗണിലേക്ക് 750 മീറ്റർ മാത്രമേ ഉള്ളൂ. ബാങ്കുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ഞാൻ എന്ത് വേണ്ട അവശ്യ വസ്തുക്കളെല്ലാം കിട്ടുന്ന സിറ്റിയാണ് കൊല്ലപ്പള്ളി. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ചോദിക്കുന്നവർ 55 ലക്ഷം രൂപ മാത്രമാണ്. അതും നെഗോഷ്യബിൾ പ്രൈസാണ്. ലോൺ സൗകര്യത്തിലൂടെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഒരു 10-15 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ വീട്ടിൽ വിശദമായ വീട്ടിലേക്ക് നമുക്കൊന്ന് പോകാം. മനോഹരമായി പണിതിരിക്കുന്ന ഒരു ഒറ്റ നല്ല വീടാണിത്. 3 ബെഡ്റൂമുകളുള്ള മനോഹരമായൊരു വീട്. വീടിൻ്റെ മുൻഭാഗം വരെ ടാറിംഗ് റോഡാണുള്ളത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയെ പണിതിരിക്കുന്ന ഒരു വീടാണ്. ഉരുൾപൊട്ടലോ വെള്ളപ്പൊക്കമോ പോലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത നല്ലൊരു ഏരിയയാണിത്. കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. ഈയൊരു ഭാഗത്ത് ഗേറ്റ് കൊടുത്തിരിക്കുന്നു. നല്ല മനോഹരമായ ഡിസൈനാണ്. 3 ബെഡ്റൂമുകളിൽ നമുക്ക് ഈ ഭാഗത്ത് ഈ റേറ്റിലുള്ള വീടുകളൊന്നും തന്നെ ഇല്ല. പ്രവിത്താനം കൊല്ലപ്പള്ളി ടൗണുകൾക്ക് അടുത്തൊന്നും ഈ ഒരു റേറ്റിലുള്ള വീടുകളെ തന്നെ ഇല്ല. നല്ല രീതിയിൽ പണികഴിപ്പിച്ചിരിക്കുന്ന വീടാണ്. നമുക്കൊരു വിശാലമായ മുറ്റമുണ്ട്. 2-3 കാറുകൾ വന്നാലും പാർക്കാനുള്ള ഒരു സ്പേസൊക്കെ ഉണ്ട്. നല്ല ഡിസൈൻ വർക്കുകൾ കൊടുത്തിരിക്കുന്നു. ജനലുകളൊക്കെ നല്ല വലിയ ജനലുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെയൊക്കെ നല്ല സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്തൊക്കെ നല്ല നല്ല വീടുകളുള്ള ഏരിയയാണ്. ഇവിടെയാണ് നമ്മുടെ കാർ പോർച്ചും സിറ്റ് ഔട്ടും. നല്ല വലിയ കാർ പോർച്ചാണ്. ഏതൊരു കാറുകളും നമുക്ക് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനൊക്കെയുള്ള സ്പേസ് ഇവിടെയുണ്ട്. നമുക്കാദ്യം കോമ്പൗണ്ടൊക്കെ ഒന്ന് കാണാം. 8 സെന്റിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. ഇനി സ്ഥലം കൂടുതൽ വേണമെന്നുള്ളവർക്ക് തൊട്ട് ചേർത്ത് എടുക്കുന്ന പ്ലോട്ട് കൂടി വാങ്ങാൻ പറ്റുന്നതാണ്. ഈ ഒരു പ്ലോട്ട് കൂടി കൊടുക്കാനുള്ളതാണ്. വേണമെങ്കിൽ വാങ്ങാൻ പറ്റുന്നതാണ്. അതിനോട് ചേർന്ന് റോഡ് സൗകര്യങ്ങളുണ്ട്. അവിടെ നിന്നും നമുക്ക് പ്രവേശിക്കാവുന്ന പോലെ റോഡുണ്ട്. പഞ്ചായത്ത് റോഡ് അതിന് മുന്നിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കിണർ വന്നിരിക്കുന്നത്. ഒരിക്കലും പറ്റാത്ത വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയാണ്. വെള്ളപ്പൊക്കം ബാധിക്കുന്ന പ്രദേശമല്ല. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറൊക്കെ ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നു. ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന് റൂഫൊന്നും ചെയ്തിട്ടുള്ള അല്ല, സാധാരണ രീതിയിലുള്ള വീടാണ്. വീണ്ടും നമ്മൾ വീടിൻ്റെ മുൻഭാഗത്തേക്ക് എത്തി. ഇവിടെ നമുക്ക് ധാരാളം സ്പേസ് ഉണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോകാം. കോമ്പൗണ്ടിൽ അധികം കാഴ്ചകളില്ല, കാരണം 8 സെന്റ് സ്ഥലത്ത് അധികം നമുക്ക് സ്പേസ് പറയാനില്ല. സൈഡുകളിൽ വേണമെങ്കിൽ പച്ചക്കറിയൊക്കെ നടാനുള്ള സ്പേസ് നമുക്ക് ആക്കിയെടുക്കാം. ഇതിൻ്റെ സിറ്റ് ഔട്ടും സ്റ്റെപ്പുകളും മുഴുവൻ ഗ്രാനൈറ്റാണ് വാങ്ങിയിരിക്കുന്നത്. മെയിൻ ഡോറ് 2 പാളിയുള്ള ഡോറ് കൊടുത്തിരിക്കുന്നു. തേക്കിൻതടിയിൽ പണിതീർത്തിരിക്കുന്ന ഫ്രണ്ട് ഡോറൊക്കെയാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ ഡോറുകളെല്ലാം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിംഗ് ഹാള്. നല്ല വലിയൊരു ലിവിംഗ് ഹാളാണ്. ഇതിൽ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് ലൈറ്റുകൾ ഫാനുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. വലിയ ജനലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ തന്നെ നമുക്കൊരു പ്രെയർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പാർട്ടീഷൻ വർക്ക് നമുക്കിവിടെ കാണാൻ പറ്റും. ഫ്രണ്ട് ഡോറൊക്കെയാണ് നല്ല ഡിസൈൻ കൊടുത്താണ് പണിതിരിക്കുന്നത്. ഈ പാർട്ടീഷൻ കടന്നു വരുന്നത് നമ്മൾ വിശാലമായ ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ്. ഇവിടെയും സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ, ഫാൻസി ലൈറ്റുകൾ, ഫാനുകൾ അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ TV യൂണിറ്റ്, ഒരു കബോർഡോട് കൂടി TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. 2 ബെഡ്റൂമുകൾ ഇതിന് ഇരുവശത്തുമായി ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. നല്ല ഒതുങ്ങിയിരിക്കുന്ന രീതിയിൽ കബോർഡോട് കൂടിയുള്ള വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്താണ്. 3 ബെഡ്റൂമുകളും അറ്റാച്ച്ഡാണ്. നമുക്കാദ്യം കിച്ചണിലെ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോകാം. അതിനുശേഷം ബെഡ്റൂമുകൾ കാണാം.
അപ്പം നല്ല വലിപ്പമുള്ള ഒരു കിച്ചണാണ്, നല്ല വിശാലമായ രീതിയിലുള്ള കിച്ചണാണ്. ധാരാളം കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കബോർഡിൻ്റെ ഇതിൻ്റെ സ്റ്റിക്കറുകളൊക്കെ ഒന്ന് പൊളിക്കാനോട് കൂടിയുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെയുള്ള കബോർഡുകൾ ചെയ്തിരിക്കുന്ന ബെസ്റ്റ് വുഡിൻ്റെ മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ സ്റ്റൗവ് വെക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോർണറായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള പോയിന്റ് കൊടുത്തിരിക്കുന്നു. നല്ല വലിപ്പമുള്ളൊരു കിച്ചണാണ്. കൂടാതെ നമുക്കൊരു വർക്ക് ഏരിയ കൂടി ഇവിടെയുണ്ട്. വർക്ക് ഏരിയ നല്ല വലിപ്പമുള്ള ഒരു വർക്ക് ഏരിയ ആണ്. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കിണറിൽ നിന്ന് വെള്ളം നമുക്ക് വീടിൻ്റെ ഉള്ളിൽ നിന്ന് കോരാനുള്ള സൗകര്യമുണ്ട്. വീടിനോട് ചേർന്നാണ് കിണർ നിൽക്കുന്നത്. ആ ഒരു ഗില്ല് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കിണറിൽ നിന്ന് വെള്ളം നേരിട്ട് കോരാൻ പറ്റും. ഇവിടെ ഒരു സിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് വെള്ളം കോരാവുന്ന പോലെ സംവിധാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ കിച്ചണും വർക്ക് ഏരിയയും എല്ലാം ഒന്ന് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്കൊക്കെ ഒന്ന് പോകാം. നല്ല മനോഹരമായ ഇൻറ്റീരിയറാണ് ഈ വീടിന് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വീടിൻ്റെ ഉള്ളിൽ കാഴ്ചകളൊക്കെ വളരെ ഭംഗിയാണ്. നല്ല പ്രകാശമുള്ളൊരു വീടാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം. നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. രണ്ട് സൈഡിലുമായി വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട്. കയറി വരുന്ന ഡോറിൻ്റെ പുറകുവശത്തായിട്ട് കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ സ്റ്റോറേജ് ഉണ്ട്. ഒരു സൈഡിൽ മിറർ കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ ബാത്റൂം. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. നല്ല വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ്. ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. സെറാമിക് ഐറ്റംസ്, ടാപ്പുകളെല്ലാം ബ്രാൻഡഡ് ആണ്. അപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഇതും നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. വലിയ ജനൽ കൊടുത്തിരിക്കുന്നു. ഇതിൽ സൈഡിൽ കബോർഡ് കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ബാത്റൂമുകളെല്ലാം സ്പേഷ്യസ് ആണ്. വളരെ വിശാലമല്ല എങ്കിലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. അപ്പോൾ അടുത്ത ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. മൂന്നാമത്തെ ബെഡ്റൂമാണിത്. ഇതും നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. എല്ലാ ബെഡ്റൂമുകളിലും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. രണ്ട് ബെഡ്റൂമിൽ കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൽ മാത്രം കബോർഡുകളില്ല. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ പണിതിരിക്കുന്ന മനോഹരമായ വീടാണ്. അതും വിലക്കുറവിൽ കിട്ടുന്ന നല്ലൊരു വീട്. പാല തൊടുപുഴ ഹൈവേയിലെ കൊല്ലപ്പള്ളി പ്രവിസ്താരം ടൗണിനിടയ്ക്കാണ് ഈ ഒരു ലൊക്കേഷൻ ഉള്ളത്. കൊല്ലപ്പള്ളിയിലേക്കാണ് കൂടുതൽ അടുത്തിരിക്കുന്നത്. കൊല്ലപ്പള്ളി ടൗണിന് ഏകദേശം 750 മീറ്റർ മാത്രം മാറി പഞ്ചായത്ത് റോഡ് സൈഡിൽ പണിതിരിക്കുന്ന നല്ലൊരു വീടാണ്. 8 സെന്റ് സ്ഥലം, 1450 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂം അറ്റാച്ച്ഡ്, കിണർവെള്ളം ഒക്കെ ഉള്ള നല്ലൊരു വീട്. അപ്പോൾ നല്ല വിശാലമായ മുറ്റമുണ്ട്. 2-3 കാറുകളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന വിശാലമായ മുറ്റമുണ്ട്. പഞ്ചായത്ത് റോഡ് നമുക്ക് വീടിൻ്റെ മുറ്റം വരെയുണ്ട്. ഒരു കാരണവശാലും വെള്ളപ്പൊക്കം ബാധിക്കുന്ന പ്രദേശമൊന്നുമല്ല. ടൗണുകളിലേക്ക് പെട്ടെന്നെത്താവുന്ന ദൂരം, പുറത്താണത്തേക്കും കൊല്ലപ്പള്ളിയിലേക്കൊക്കെ പോകാൻ പറ്റുന്ന പെട്ടെന്നെത്താവുന്ന ദൂരമാണ്. നമുക്ക് തൊടുപുഴ ടൗണിലേക്ക് ഏകദേശം 20 കിലോമീറ്റർ മാത്രമാണ് ഇവിടുന്ന് ദൂരം. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നവർ 55 ലക്ഷം രൂപ മാത്രമാണ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കാം. ഈ റൂട്ടിൽ ഈ വിലയ്ക്കുള്ള വീടുകൾ കുറവാണ്. നമുക്ക് ഈ ഒരു 55 ലക്ഷത്തിനൊക്കെ പുതുപുത്തൻ, അതും ചെറിയ കുറവുകൾ വിലയിലുണ്ടാവുകയും ചെയ്യും. പുതുപുത്തൻ വീട് തന്നെ ലോൺ സൗകര്യത്തിലൂടെ ചെയ്യാൻ വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക. നിങ്ങൾക്ക് വീട് ലൊക്കേഷനൊക്കെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാനുള്ള സപ്പോർട്ടാണ് തരുന്നതാണ്. അപ്പോൾ ഇവിടെയുള്ള എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം.